നമസ്കാരം, ഗാഡ്ജറ്റ് സോൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി വെബ്സൈറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ട്യൂഷൻ വിക്കി എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷന് വേണ്ടിയിട്ട് ട്യൂഷൻ ടീച്ചറിനെ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് വീട്ടിൽ ട്യൂഷൻ ടീച്ചറിനെ ഇങ്ങോട്ട് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് സഹായിക്കും. നിങ്ങളിപ്പോൾ ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ കിട്ടാനും അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാനും ഈ ഒരു വെബ്സൈറ്റ് വളരെ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്യൂഷന് പോകാനായിട്ട് ട്യൂഷൻ ടീച്ചറിനെ കണ്ടുപിടിക്കാനായിട്ട് വളരെ കഷ്ടപ്പാടൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ്റെ അടുത്തുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ടീച്ചേഴ്സ് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങോ ഡ്രോയിങ്ങോ അല്ലെങ്കിൽ C++ പ്ലസ് ടുവോ ഏതായാലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഉള്ള സ്റ്റുഡൻസിനെ അറിയാനായിട്ട് പറ്റും. ഇവിടെ അവർ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ടീച്ചറിനെ ഇത് ഈ വെബ്സൈറ്റ് കണ്ടുപിടിച്ച് തരും. ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്റ്റുഡൻസിനെ ഈ വെബ്സൈറ്റ് കണ്ടുപിടിച്ച് തരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം സെർച്ച് ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നമുക്കവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട്: സെർച്ച്, ലോഗിൻ ആസ് എ ടീച്ചർ, രജിസ്റ്റർ ആസ് എ ടീച്ചർ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെർച്ച് ടീച്ചർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടീച്ചറിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫസ്റ്റ് പ്രൊസീജിയറാണ്. നിങ്ങളുടെ ലൊക്കാലിറ്റിയുടെ അടുത്തുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിപ്പോൾ സെർച്ച് ടീച്ചർ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ സമയത്ത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ കേരളമായതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെയും ലിസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. എന്താ ഇപ്പോൾ ഷിബു ബാബു മലമൂട്ടൽ എന്ന് പറഞ്ഞ ഈ ഒരു ടീച്ചറിനെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരനെന്ന് പറയുന്നത് ഒരു ആലപ്പുഴയാണ് ഡിസ്ട്രിക്റ്റ്, പുള്ളിക്കാരൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കേരളം മൊത്തമാണ് വരുന്നത്. നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കൊല്ലത്തുള്ള ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും ഒരു സംഭവം എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. കോഴ്സസ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് കോഴ്സാണോ പഠിക്കുന്നത്, നിങ്ങൾ പെയിൻറ്റിങ് ആണെങ്കിൽ പെയിൻറ്റിങ് കൊടുക്കാം, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് കൊടുക്കാം, നിങ്ങളിപ്പോൾ ഡ്രോയിങ് ആണെങ്കിൽ മ്യൂസിക് ആണെങ്കിൽ ഏതാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലൊക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളിപ്പോൾ ആലപ്പുഴ ആണെങ്കിൽ ആലപ്പുഴ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ, ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റി സ്ഥലം കാണുമല്ലോ അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ നമ്മുടെ പിൻകോഡും കൊടുക്കുക. പിൻകോഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ടീച്ചർ ടൈപ്പ് ഉണ്ട്, ഇൻഡിവിജ്വൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ബോത്ത്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ടീച്ചറായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ, ഒരു ട്യൂഷൻ ട്യൂട്ടോറിയൽ ക്ലാസ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സ്ഥാപനം പോലെയുള്ളതിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ലൊക്കേഷനൊക്കെ പിൻകോഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു. നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ ശാസ്തമംഗലം എന്നൊരു സ്ഥലം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പ്രയാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന പ്രശ്നം, ഇപ്പോൾ ശാസ്തമംഗലത്ത് എന്നെ ടീച്ചർമാരൊന്നും ഇതിനകത്ത് സൈനപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ കണ്ടോ, ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും വന്നിട്ടുണ്ട്. ഗുരുമിത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാത്തിമ ഹമീദ് എന്ന് പറഞ്ഞൊരു ടീച്ചർ വന്നിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പഠിക്കും, A to Z കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഫാത്തിമ ഹമീദ് എന്ന് പറഞ്ഞ ടീച്ചറിനെ നോക്കിക്കഴിഞ്ഞാൽ നെടുമങ്ങാടാണ് ടീച്ചറിൻ്റെ സ്ഥലം. ടീച്ചർ 10 വരെയുള്ള കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഓരോ ടീച്ചേഴ്സിനും ഓരോ തരത്തിലാണ്. കണ്ടോ, ഞാനിപ്പോൾ ബയോളജി കൊടുത്തതുകൊണ്ടാണ് അവിടെ ബയോളജി എന്ന് വരുന്നത്. അഭിലാഷ് എസ് എന്ന് പറഞ്ഞ സാറിൻ്റെ കിള്ളിപ്പാലമാണ് സാറിൻ്റെ വീട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഇതുപോലെ നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്ട് ചെയ്യുക. അവിടെ തൊട്ടടുത്തതിനെ നീല കളറിൽ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. അതിൽ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുക്കുക. നിങ്ങൾ ഇതിനകത്ത് കയറി നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോള് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കോള് ഇങ്ങോട്ട് വരും. നിങ്ങളൊരു മെയിൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് പോവും. അങ്ങനെ ഒരു നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ളൊരു വഴി തെളിഞ്ഞു വരുന്നുണ്ടോ. ഇപ്പോൾ നമുക്ക് സെൻഡിങ് മെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു ടീച്ചറിനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്ത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ടീച്ചറിന് കുട്ടികളെ കണ്ടുപിടിക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്റ്റർ ആസ് എ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഇതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ സൈനപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. 100 രൂപ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുട്ടികൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുട്ടികളെ തേടി പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനായിട്ട് വരും. റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് 50 രൂപ നിങ്ങളുടെ ഇതിൽ നിന്ന് 50 രൂപ നിങ്ങളുടെ 100 രൂപയിൽ നിന്ന് 50 രൂപ പോകുന്നതായിരിക്കും ഓരോ കുട്ടികളെ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴും 50 രൂപ ബാലൻസ് ഉറപ്പായിട്ടും വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം ഫ്രീ ആയിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഈ വെബ്സൈറ്റ് എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ വേറെ പൈസ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ അവൈലബിൾ ടൈം ഇവിടെ എന്തായാലും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് എത്രത്തോളം നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇതിലേക്ക് വന്നാൽ മതിയാവും, അല്ലെങ്കിൽ ഇതിൽ പൈസ ചിലവാക്കിയാൽ മതിയാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് കുട്ടികളെ കിട്ടാനും നിങ്ങളുടെ ഒരു ബിസിനസ് സ്വയം നിങ്ങൾക്ക് അങ്ങ് പ്രൊമോട്ട് ആവാനും അല്ലെങ്കിൽ സ്വയം നിങ്ങളെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു വെബ്സൈറ്റിന് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ആസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുട്ടി റിക്വസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ നമ്പർ കൊടുക്കുന്ന കാണിച്ചില്ലേ, അതുപോലെ നിങ്ങൾക്ക് ആ നമ്പർ വന്ന് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കുട്ടിയെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങളൊരു ടീച്ചർ ആണെങ്കിലും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കണ് കൂടി എനേബിൾ ചെയ്യുക.